നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ആ മോർണിംഗ് ന്യൂസ് എന്ന തീം പോലെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഓട്ടോ ടാക്സി മേഖലയിലെ ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഓട്ടോ ടാക്സി മേഖലയിലെ ചാർജ് വർധനവ് എന്നുള്ളതാണ്. ആ വാർത്ത തന്നെ ആദ്യം വരാം. ബസ് ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിച്ച ഉത്തരവായി. മെയ് മാസം 1st മുതൽ നിരക്ക് വർധന നിലവിൽ വരും. ബസ് ചാർജ് മിനിമം 10 രൂപയും ഓട്ടോറിക്ഷ മിനിമം ചാർജ് 30 രൂപയും വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായി. ഇതിന് ആനുപാതികമായി കിലോമീറ്ററിന് ചാർജ് വർദ്ധിപ്പിക്കും. എന്നാൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിലെ ഇളവിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ 3 കൊല്ലക്കാലമായി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന സ്വകാര്യ ബസ് ഉടമകളും ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടനകളും ആവശ്യപ്പെട്ടെങ്കിലും കോവിഡ് നിയന്ത്രണം കാരണം നിരക്ക് വർധന നീണ്ടുപോവുകയായിരുന്നു. ഇന്ധനവില വർധനവും സ്പെയർ പാർട്സുകളുടെയും ടയറുകളുടെയും വിലക്കയറ്റവും മോട്ടോർ വാഹന വ്യവസായം പ്രതിസന്ധിയിലാണെന്ന് ഉടമകളും സംഘടനകളും പറയുന്നു. എന്നാൽ നാമമാത്രമായ നിരക്ക് വർധനവ് വ്യവസായത്തെ നിലനിർത്താൻ കഴിയില്ലെന്നാണ് ഈ മേഖലയിലുള്ളവരുടെ അഭിപ്രായം. ഈ നിരന്തരം കൂടി വരുന്ന പെട്രോൾ ഡീസൽ വില വർധനവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിന് വളരെ കഷ്ടപരമായിട്ടുള്ള മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കൂട്ടിത്തരുന്ന നിരക്ക് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞാൽ 5 വർഷം വരെ ആയാലും ഞങ്ങൾക്ക് കൂട്ടിക്കിട്ടാനുള്ള ഒരു മാർഗമില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കേന്ദ്ര ഗവൺമെൻറ് നടപടി വളരെ ദയനീയമായിട്ടാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഡ്രൈവർമാരും ടെമ്പോ ടാക്സി ഡ്രൈവർമാരും ഈ പണിയല്ലാതെ വേറൊരു പണി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചാർജ് ഒരു ശാശ്വതമല്ല, മനസ്സിലായോ? ഈ 4-5 വർഷം കഴിയുമ്പോഴാണ് ഒരു 5 രൂപയോ 3 രൂപയോ എന്തെങ്കിലും കൂട്ടിക്കിട്ടുന്നത്. ഇത് കൊണ്ട് ഒരു യാതൊരുവിധ പ്രയോജനവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു നിരക്ക് ഞങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നിരക്ക് കൂട്ടിക്കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. യുടിവിനസ് പാലക്കാട്. എന്തായാലും ഓട്ടോ ടാക്സി മേഖലയിലെ ബസ് ചാർജ്, ഒപ്പം തന്നെ ബസ് ചാർജ് വർധനവും കൂടി മെയ് മാസം 1st മുതൽ ആരംഭിക്കുകയാണ്. അത് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഓട്ടോ ടാക്സി മേഖലയിലുള്ളവരുടെ ഏറെക്കാലത്തെ ആവശ്യം കൂടിയായിരുന്നു ചാർജ് വർധനവ് എന്നുള്ളതാണ്. കാരണം പെട്രോൾ ഡീസൽ വില വർധനവ് വളരെ നമ്മൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അടുത്ത വാർത്തയിലേക്ക്. എലവഞ്ചേരി പഞ്ചായത്ത് പ്രദേശത്ത് വീണ്ടും കാട്ടാന ശല്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം എലവഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലെ ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. എലവഞ്ചേരി കൊളുമ്പ് കാവളച്ചിറയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാന തുമ്പക്കളം ചന്ദ്രന്റെ കൃഷിസ്ഥലത്തെത്തി തെങ്ങ് പിഴുതു നശിപ്പിച്ചു. ചള്ളപ്പറ്റ ജോയിയുടെ കൃഷിയിടത്തിലെ വാഴ, മീൻ വളർത്തുന്ന കുളത്തിലെ ഉപകരണങ്ങൾ എന്നിവയും നശിപ്പിച്ചു. കാട്ടാന ശല്യം ഈ പ്രദേശത്ത് തുടരുകയാണ്. കമ്പിവേലി തകർത്ത് ഒറ്റയാനാണ് കൃഷി നശിപ്പിച്ചത്. ചീളക്കാട് പ്രദേശത്ത് 3 കാട്ടാനകൾ കമ്പിവേലി തകർത്ത് ജനവാസ മേഖലയിലെത്തി ഭീതി പരത്തി. പറശ്ശേരി ചള്ളപ്പറ്റിയിലെ ചന്ദ്രേട്ടൻ്റെ 5 തെങ്ങുകൾ, അതുപോലെ ജോയിമോൻ്റെ 10-15 വാഴ, ഇത് തുടർച്ചയായിട്ട് ഒരു തുടർക്കഥ പോലെയാണ് നമ്മുടെ എലവഞ്ചേരി പഞ്ചായത്തിൽ കാട്ടാനയുടെ ശല്യം വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഓഫീസർമാരത് ബന്ധപ്പെട്ട് ആ കർഷകർക്ക് വേണ്ടിയ ധനസഹായങ്ങൾ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കണം. അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയാനുള്ള ഫെൻസിങ്ങും സംവിധാനങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് സ്ഥാപിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുവരെ ജനങ്ങൾക്ക് മറ്റേ ജീവഹാനിയായിട്ടുള്ള ഒരു പരാതി വന്നിട്ടില്ല. പക്ഷേ ഇനി അത് വരാതെ കാത്തുരക്ഷിക്കേണ്ടത് ഈ ബന്ധപ്പെട്ട അധികാരികളുടെ കടമയാണ്. അത് നിറവേറ്റുക, തീർച്ചയായിട്ടും അവർക്ക് ബന്ധപ്പെട്ട ധനസഹായം ലഭിക്കാനുള്ള അടിയന്തരപരമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. യുടിവിനസ് പാലക്കാട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും എലവഞ്ചേരി പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നത് എന്നുള്ളതാണ്. എലവഞ്ചേരി പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ജനവാസ മേഖലകളിലാണ് കാട്ടാനശല്യം രൂക്ഷമാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത വാർത്തയിലേക്ക്. DYFI നവീകരിച്ച യൂത്ത് സെൻ്റർ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കവും അസൗകര്യവും പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നതിനാലാണ് കെട്ടിടം നവീകരിച്ചത്. DYFI യൂത്ത് സെന്ററിന്റെ നവീകരിച്ച കെട്ടിടം CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബോധപൂർവം 2 വർഗീയ കക്ഷികൾ നടത്തുന്ന കൊലപാതകങ്ങളാണ്. RSS ഒരു ഭാഗത്തും SDP മറ്റൊരു ഭാഗത്തും. ആ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമൊന്നും അവർക്കില്ലെങ്കിൽ പോലും ഞങ്ങൾ ഈ മതത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് SDP അവരുടെ ചെറുപ്പക്കാരെ തയ്യാറാക്കുന്നത്.
ആർ എസ് എസ് ഹിന്ദുക്കളുടെ ആകെ അട്ടിപ്പറാവകാശം തങ്ങൾക്കാണ് എന്ന നിലയിലാണ് അവരും. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി. സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു രക്തസാക്ഷികളുടെ ഫോട്ടോ അനാച്ഛാദനവും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എസ് അലീഖ മീഡിയ റൂമും എൻ എൻ കൃഷ്ണദാസ് കെ സി ബാലകൃഷ്ണൻ സ്മാരക ഹാളും ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ടി എം ശശി, ട്രഷറർ എം രാജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജിഞ്ജു ജോസ്, കെ സി റിയാസുദ്ദീൻ, സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിതിൻ കണിച്ചേരി, ടി കെ നൌഷാദ്, ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും അസൗകര്യവും പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നതിനാലാണ് നവീകരിച്ചത്. ബിരിയാണി, മുണ്ട്, പായസം ചാലഞ്ചും തൊഴിൽ ദാനവും ആക്രി ശേഖരിച്ച് വിൽപ്പന നടത്തിയുമാണ് നിർമ്മാണത്തിന് തുക കണ്ടെത്തിയത്. യുടിവി ന്യൂസ്, പാലക്കാട്. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം ഇന്ന് തുടങ്ങും. ചിറ്റൂർ നെഹ്റു ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. സമ്മേളനം ഒരുക്കങ്ങൾ പൂർത്തിയായി. സെമിനാറുകൾ, യുവതി കൂട്ടായ്മകൾ, കലാകായിക മത്സരങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, യുവജന റാലി എന്നിവയാണ് സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികൾ. ആദ്യ ദിനത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം ഉദ്ഘാടനം ചെയ്യും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോഷ്, സംസ്ഥാന പ്രസിഡന്റ് എം സതീഷ്, ട്രഷറർ എസ് കെ സജീഷ് എന്നിവർ പ്രതിനിധി സമ്മേളനത്തിലും സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ സമ്മേളനത്തിന് ആദ്യ അവസാനം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സിഖാവ് സനോജ്, അതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സിഖാവ് സതീഷ്, അതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ സിഖാവ് എസ് കെ സജീഷ് തുടങ്ങി ഉള്ള നേതാക്കൾ ആദ്യ അവസാനം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനത്തോടുകൂടി ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐയ്ക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തെ കൂടുതൽ കരുത്താക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി പ്ലാൻ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനം ഇവിടെ ചെയ്യുന്നത്. വളരെ അഭിമാനത്തോടുകൂടി ഈ സമ്മേളനം ചിത്രീകരിച്ച് നടക്കുന്നു എന്ന് ഡിവൈഎഫ്ഐയ്ക്ക് പറയാൻ വേണ്ടി കഴിയും. ഈ സമ്മേളന കാലയളവിൽ ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ എത്താത്ത ഒരു വീടുകൾ പോലും ഈ കേരളത്തിനകത്തില്ല എന്നുള്ള എനിക്ക് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം ഈ കാലത്തിനകത്ത് ഞങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ ആവേശത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും. സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുന്ന ആർ എസ് എസ്, എസ് ഡി പി ഐ സമീപനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. യുടിവി ന്യൂസ്, പാലക്കാട്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്കായി എരുമിയൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. കൃഷിഭവൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓരോരുത്തരിലും കാർഷിക സംസ്കാരം ഉണർത്തുന്നതിനും സുശക്തമായ കാർഷിക മേഖല സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കൃഷിവകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ കുടുംബങ്ങളെയും കൃഷിയിലേക്ക് കൊണ്ടുവരാനും നിലവിൽ കാർഷിക മേഖലയിലുള്ളവർക്ക് പിന്തുണ ഉറപ്പാക്കാനും പാരിസ്ഥിതിക മേഖല അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതിയും ബജറ്റിംഗും പ്രാവർത്തികമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾക്കായിരിക്കും പ്രാധാന്യം നൽകുക. തരിശുഭൂമിയിലെയും വീട്ടുവളപ്പുകളിലെയും കൃഷിക്ക് പ്രോത്സാഹനം നൽകും. പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും കൃഷി ചെയ്യാനാവശ്യമായ ഭൂമി കണ്ടെത്താൻ കൃഷിവകുപ്പ് സഹായിക്കും. വിത്തും തൈകളും നൽകും. എരുമിയൂർ പഞ്ചായത്ത് തല പരിപാടി പ്രസിഡന്റ് പ്രേമകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിന് വേണ്ടി വലിയ ഒരു ഇടപെടലാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ വിഭാഗം കൃഷിക്കാരെ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ ഇടപെടലാണ് ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ വലിയൊരു മുന്നേറ്റം കാർഷിക മേഖലയിൽ ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാ തലത്തിലും അത് പരിശോധന നടത്തിക്കൊണ്ട് തരിശുഭൂമി കൃഷി ചെയ്യുന്നതുൾപ്പെടെയുള്ള നൂതന ആശയങ്ങൾ കൊണ്ടുവന്നു. കേരളത്തിലെ ഒരു തുണ്ട് ഭൂമി പോലും തരിശായി കിടക്കാതെ എല്ലാം കൃഷിയോഗ്യമാക്കാൻ ആവശ്യമായ വലിയ പ്രവർത്തനം കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പൊ നടത്തിക്കൊണ്ട്. വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ അധ്യക്ഷയായി. ആലത്തൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മേരി വിജയ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ ബിൻസി, സീനിയർ അസിസ്റ്റന്റ് പുഷ്പലത എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിലുടനീളം വിത്ത് വിതരണം ചെയ്യുന്നതിനായി വിത്ത് വണ്ടിയുടെ പ്രയാണവും തുടങ്ങി. യുടിവി ന്യൂസ്, പാലക്കാട്. അയലൂർ ഫ്രണ്ട്സ് ക്ലബിന്റെ വേനലവധിക്കാല വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. അയലൂർ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്.
15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 150-ലേറെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 10 ദിവസം നീണ്ട ക്യാമ്പിന് 30-ന് സമാപനമാകും. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാകും മനസ്സിലല്ലേ. ചിലവർക്ക് വന്നിട്ട് കായികത്തിൽ, അതായത് ഒരു ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് നമ്മുടെ വോളിബോൾ ആണെങ്കിൽ വോളിബോളിൽ നമ്മൾ ഉന്നതരായിട്ട് വരണം, നല്ല ഒരു മികവുറ്റ പ്രകടനം വെച്ച് നാളെ നമ്മുടെ കേരളം അറിയുന്ന അല്ലെങ്കിൽ ഇന്ത്യ അറിയുന്ന ലോകം അറിയുന്ന ഒരാളായി മാറണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. മറ്റു ചിലർക്ക് വരപടം വരയ്ക്കുന്നതിലായിരിക്കും, കലകളിലൂടെ പ്രശസ്തനായിരിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹങ്ങളൊന്നും തന്നെ ആ സമയത്ത് നമുക്ക് വെളിക്കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ സമയത്തെല്ലാം തന്നെ ഓൺലൈനിലൂടെ നമ്മൾ എന്താ പറയുക, ട്രെൻഡിങ് ആകുക അല്ലേ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുള്ള നമ്മളാകുന്ന പോലത്തെ നമ്മുടെ കഴിവുകൾ വെളിയിൽ മറ്റുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടി അത്തരത്തിൽ നമ്മൾ ഓൺലൈനിലൂടെ നമ്മൾ മാധ്യമങ്ങളുടെ ഇതാക്കിയിട്ട് ചിലർ അങ്ങനെ മുന്നോട്ട് അവരുടെ കഴിവുകൾ കൊണ്ടുവന്നു. എങ്കിൽ പോലും ആരോഗ്യപരമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും കോവിഡിൻ്റെ കാലഘട്ടമെല്ലാം മാറിയപ്പോൾ നമുക്ക് വീണ്ടും ആ ഊർജം പകരാനും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള കായിക പരിശീലനമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർഡ് മെമ്പർ വത്സല ശിവദാസൻ അധ്യക്ഷയായി. മുൻ വോളിബോൾ പ്ലെയർ കെ ശിവരാമൻ, റിട്ടയർഡ് അധ്യാപകൻ ബേബിലാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. FC ക്ലബ് പ്രസിഡന്റ് ബി വിനേഷ്, ടി രാജേഷ്, മണികണ്ഠപ്രസാദ്, ഡാനിഷ്, രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ് പാലക്കാട്. വീണ്ടും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. അടുത്ത വാർത്തയിലേക്ക്. പലശന കൂടലൂർ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് 17-ന്. വാർഡിലെ അംഗമായിരുന്ന BJP പ്രതിനിധി കെ ലക്ഷ്മണന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. 2020 നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ത്രികോണ മത്സരത്തിൽ CPM സ്ഥാനാർത്ഥിയായിരുന്ന കെ ലതയെ 2 വോട്ടിന് എം ലക്ഷ്മണൻ പരാജയപ്പെടുത്തിയിരുന്നു. ഏറെക്കാലം CPMന്റെ കൈവശമുണ്ടായിരുന്ന കൂടലൂർ വാർഡിൽ അട്ടിമറി വിജയമായിരുന്നു എം ലക്ഷ്മണനുണ്ടായത്. ലക്ഷ്മണന് 390 വോട്ടും ലതയ്ക്ക് 388 വോട്ടുമാണ് ലഭിച്ചത്. മൂന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി പൊന്നുവിന് 208 വോട്ടും ലഭിച്ചു. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ സിറ്റിംഗ് അംഗമായിരുന്ന എം ലക്ഷ്മണന്റെ മകനും യുവമോർച്ച നെന്മാറ മണ്ഡലം പ്രസിഡന്റുമായ എൽ നിർമ്മൽകുമാറിനെയാണ് BJP രംഗത്തിറക്കിയിട്ടുള്ളത്. BJPയുടെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ വനിതാംഗങ്ങളുടെ എണ്ണം കൂടുതലുള്ളതിനാൽ SC വാർഡായ ഇവിടെ ഒരു പുരുഷ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആലോചനയിലാണ് CPM നേതൃത്വമെന്നും സ്ഥാനാർത്ഥിയെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലക്ഷ്മണൻ പറഞ്ഞു. നിലവിലുള്ള ഭരണസമിതിയിൽ LDFന് 9 UDFന് 5 BJPക്ക് 2 സീറ്റുകളാണുള്ളത്. ഉപതിരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്ത് ഭരണത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെങ്കിലും മത്സരവുമായി 3 പാർട്ടിയും ശക്തമായി രംഗത്തുണ്ടാകുമെന്നാണ് സൂചന. UTV ന്യൂസ് പാലക്കാട്. RSS STPI വർഗീയതയ്ക്കെതിരെ പാലക്കാടിന്റെ സ്നേഹദീപം തെളിയിച്ച DYFI. വർഗീയത തുലയട്ടെ എന്ന തലക്കെട്ടിലാണ് ജില്ലാ കമ്മിറ്റി സ്നേഹദീപം തെളിയിച്ചത്. ജില്ലാ കേന്ദ്രത്തിൽ ജില്ലാ സെക്രട്ടറി TM ശശി ഉദ്ഘാടനം ചെയ്തു. RSS ഹിന്ദു വിഭാഗത്തിന് വേണ്ടിയല്ല, SDPI മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയല്ല. SDPI മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സാധാരണ മനസാക്ഷിക്ക് തിരക്കുള്ള ഒരു മുസ്ലിം പോലും കൂടിയില്ല. RSSന്റെ കൂടെ ഹിന്ദു ഇല്ലാത്തത് പോലെ തന്നെയാണ് SDPIന്റെ കൂടെ മുസ്ലിമും ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗവും ഈ 2 വിഭാഗത്തിലും മുസ്ലിം ഹിന്ദു വിഭാഗത്തിൽ വിഭാഗീയത ഉണ്ടാക്കി പരമാവധി ആളുകളുടെ എണ്ണം നമ്മോടൊപ്പം ചേർക്കുക എന്ന ഈ വിഭാഗത്തിന്റെ ലക്ഷ്യമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന് നേതൃത്വത്തിന്റെ പങ്കുണ്ട്. RSSന്റെയും BJPയുടെയും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ, SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പങ്കുണ്ട്. അതുകൊണ്ട് കർശനമായി ഇത്തരം വിഷയങ്ങളിൽ അവരവരുടെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് തിരുത്തണം. ജില്ലാ പ്രസിഡന്റ് PP സുമോദ്, MLA, ട്രഷറർ എം രാജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജിഞ്ചു ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KC റിയാസുദ്ദീൻ, പാലക്കാട് ബ്ലോക്ക് സെക്രട്ടറി ഷനോജ്, SFI ജില്ലാ സെക്രട്ടറി വിപിൻ എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ് പാലക്കാട്. തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലേക്ക് തൂക്കുപാലം വരുന്നു. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ തേനാരിക്കടവിലാണ് തൂക്കുപാലം നിർമ്മിക്കുക. ഭാരതപ്പുഴയുടെ കൈവഴിയായ ഗായത്രിപ്പുഴയ്ക്കു കുറുകെ ആലത്തൂർ തൃപ്പാളൂരിൽ തൂക്കുപാലം വരുന്നു. തൃപ്പാളൂർ തേനാരിപ്പറമ്പിൽ നിന്ന് തൃപ്പാളൂർ ക്ഷേത്രത്തിലേക്ക് പോകാവുന്ന വിധമാണ് നിർമ്മിക്കുക. ബജറ്റിൽ 5 കോടി രൂപയാണ് പാലം നിർമ്മാണത്തിന് വകയിരുത്തിയത്. സംസ്ഥാനത്തെ 7 പുരാതന ശിവക്ഷേത്രങ്ങളിലൊന്നാണിത്. ശിവരാത്രി ആഘോഷത്തിനും ദീപാവലി വാവുത്സവത്തിനും 1000-കണക്കിന് പേരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. തൃപ്പാളൂരിൽ നിന്ന് 3 കിലോമീറ്റർ ചുറ്റി വേണം അമ്പലത്തിലെത്താൻ. തൂക്കുപാലം യാഥാർത്ഥ്യമാകുന്നതോടെ ദൂരം കുറയും. പ്രവേശനപാതയും 4 ഹൈമാസ്റ്റ് വിളക്കും 10 മിനിമാസ്റ്റ് വിളക്കും തൂക്കുപാലത്തിനൊപ്പം സജ്ജമാകും. സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരളയ്ക്കാണ് നിർമ്മാണ ചുമതല. തൃപ്പാളൂർ ശിവക്ഷേത്രത്തിൽ തൂക്കുപാലം വരുന്നത് വളരെയേറെ സൗകര്യം തന്നെയാണ്. ഇവിടെയുള്ളവർക്ക് അക്കരയിൽ പോകാനും അക്കരയുള്ളവർക്ക് ഇങ്ങോട്ട് വരാനും പഞ്ചായത്തിൽ പോകാനും ഇല്ലെങ്കിൽ 2 കിലോമീറ്ററോളം ചുറ്റി വരണം. എല്ലാം കൊണ്ടും നല്ല സൗകര്യമാണ് അമ്പലത്തിലുള്ളവർക്ക്. മഴക്കാലത്ത്
ആൾക്കാർ ചുറ്റിപ്പോയാലാണ് അതൊക്കെ ഒഴിവാകും നല്ലതാണ്. എം എൽ എ ഫണ്ടിൽ നിന്ന് 78 ലക്ഷം രൂപ ചിലവിൽ ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. യു ടി വി ന്യൂസ് പാലക്കാട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ തിരുത്തണമെന്ന ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU നെന്മാറ പഞ്ചായത്ത് സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. പെട്രോൾ ഡീസൽ വില വർധനവ് പിൻവലിക്കണമെന്നും RTO ഓഫീസിലെ അമിത ഫീസ് ഒഴിവാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെടുകയുണ്ടായി. ഓട്ടോ ടാക്സി എന്നിവയ്ക്ക് ഡീസൽ സബ്സിഡി അനുവദിക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത യൂണിയൻ കൊല്ലങ്കോട് ഡിവിഷൻ പ്രസിഡന്റ് എ ഷെയ്ഖ് ഇക്ബാൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് 1 ലിറ്റർ പെട്രോൾ 25 രൂപയാണ് അവർക്ക് കൊള്ളുന്നതിൽ അസലാവുന്നത്. 25 രൂപയ്ക്ക് വാങ്ങുന്ന പെട്രോൾ ആണ് ഇപ്പം 116 രൂപയ്ക്ക് വിൽക്കുന്നത്. ഏകദേശം 100 രൂപയുടെ അടുത്ത് വിവിധ ടാക്സുകളായിട്ട് നമ്മളിൽ നിന്നും ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ പൈസയെല്ലാം കേന്ദ്ര സർക്കാരിനാണ്. ഈ പിഴകൾ അടയ്ക്കുന്നതിൻ്റെ പൈസ കേന്ദ്ര സർക്കാരിനാണ്. ഇതിലെല്ലാം ഭീമമായ വർധനവാണ്. ടാക്സ് അടയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിനും ടെസ്റ്റ് കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിനും. CF സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, ഫിറ്റ്നസിന്റെ ചെലവ് കേന്ദ്ര സർക്കാരിനാണ്. ഫിറ്റ്നസ് എല്ലാം എത്രയൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നെന്മാറ ധനലക്ഷ്മി തിയേറ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ TG അജിത് കുമാർ, D സുന്ദരൻ, ജാഹൽ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. അയലൂർ ന്യൂജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കനിവിൽ നിർധന കുടുംബങ്ങൾക്ക് വീടൊരുങ്ങി. അരിയക്കോട് സ്വദേശികളായ ലക്ഷ്മിയമ്മ, സുരേഷ് എന്നിവർക്കാണ് ട്രസ്റ്റ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. ഇരിക്കാൻ താമസിക്കാൻ സ്ഥലമില്ലാണ്ട്, കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് പോലും ഒരു കൂട്ടം ആളുകൾ നമുക്ക് വേണ്ടി വന്ന് സഹായിക്കാനായി എത്തി. അതിൽ യുവാക്കളും ഉണ്ടായിരുന്നു, സന്നദ്ധരായിട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അവരിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിലുള്ള സഹോദരിമാർ, സഹോദരന്മാർ എന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് സഹായത്തിനായി അവർ മുൻവന്നത്. അങ്ങനെ മുൻവന്ന സാഹചര്യത്തിലും ആ പ്രവർത്തനവും കാരണമാണ് ഇന്ന് കേരളം ഇത്രയും ശക്തമായി നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ജീവിതത്തിലോട്ട് മടങ്ങി വരാൻ സാധിച്ചത്. ന്യൂ ജീവൻ ചാരിറ്റി ട്രസ്റ്റാണ് നമുക്കിവിടെ ഈ കുടുംബം, അതായത് വീട് ബുദ്ധിമുട്ടിൽ കഴിയുന്ന, വീടുകൊണ്ട് ബുദ്ധിമുട്ടിൽ കഴിയുന്ന കുടുംബങ്ങൾക്കായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പർ വത്സല ശിവദാസൻ അധ്യക്ഷയായി. റിട്ടയർഡ് കേണൽ AR ഗണപതി, മീന, ട്രസ്റ്റ് ചെയർമാൻ ചന്ദ്രൻ, സെക്രട്ടറി N സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ് പാലക്കാട്. പുൽപ്പുള്ളി ഭഗവതിയുടെ വിഷുവേല മഹോത്സവം വർണ്ണാഭമായി. വിഷുദിനത്തിൽ ആരംഭിച്ച ആഘോഷ ചടങ്ങുകൾക്കാണ് സമാപനമായത്. കാലത്ത് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വിശേഷാൽ പൂജയെ തുടർന്ന് ലളിതാ സഹസ്രനാമ പാരായണം നടന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം പഞ്ചവാദ്യ സഹിതം കേളികൊട്ട് ആരംഭിച്ചു. തുടർന്ന് 3 ഗജവീരന്മാരോടുകൂടിയ എഴുന്നള്ളത്ത് പുറപ്പെട്ടു. പഞ്ചവാദ്യം, തട്ടിന്മേൽക്കൂത്ത്, ശങ്കരവാദ്യം, തകിൽവാദ്യം എന്നിവ എഴുന്നള്ളത്തിനകമ്പടിയായി. കല്ലേക്കുളങ്ങര ബാബു വാദ്യ നേതൃത്വം വഹിച്ചു. ഭഗവതിയെ മന്നത്തേക്ക് എഴുന്നള്ളിച്ചതോടെ വേല മന്ന് കയറി. പാണ്ഡിമേളത്തിനു ശേഷം നടന്ന വെടിക്കെട്ട് വർണ്ണാഭമായി. വേല പൊൽപ്പുള്ളിക്കാവ് കയറി ഭഗവതിയെ യഥാസ്ഥാനത്തിരുത്തി. പാണ്ഡിമേളം, വെടിക്കെട്ട് എന്നിവയോടെയാണ് വിഷുവേല സമാപിക്കുക. UTV ന്യൂസ് പാലക്കാട്.
ദേശങ്ങൾക്ക് കാഴ്ച വിരുന്നൊരുക്കി ഈ കുഴൽമന്നം കാളിമുത്തി വേല. കാളിമുത്തി ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല ആഘോഷമാണ് വർണ്ണാഭമായത്. തെക്കേദേശം കരിഞ്ഞാന്തൊടി, എറവക്കാട്, ആലിങ്കൽ, കുപ്പക്കാട്, കൊഴിഞ്ഞമ്പറമ്പ്, പറമ്പിൽ ബ്രദേഴ്സ് എന്നീ ദേശങ്ങൾ മൂന്നാനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് നടത്തി. മാട്ടുകാട്, മന്നിരാട്, ആശുപത്രിമേട് എന്നീ ദേശങ്ങളിൽ നിന്ന് ഓരോ ആന വീതമുണ്ടായിരുന്നു. ചാത്രാത്ത്, കളക്കാട്, തലമുളി എന്നീ ദേശങ്ങൾ വണ്ടിവേഷത്തിന്റെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് നടത്തിയത്. യുടിവി ന്യൂസ്, പാലക്കാട്. എന്തായാലും ഇന്ന് മോർണിംഗ് ന്യൂസിൽ വ്യത്യസ്തമായ വാർത്തകളായിരുന്നു എന്നുള്ളതാണ്. അടുത്ത ദിവസം ഒരുപാട് നല്ല വാർത്തകളുമായി വരാം. നമസ്കാരം.